നമ്മളോടൊപ്പം ഇന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ആറിലേറെ ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന പ്രൊഫസർ 5990 ഏറ്റവും എക്സ്പ്ലോസീവ് ആയ ഒരു പൊളിറ്റിക്കൽ ബയോഗ്രഫിയാണ് അദ്ദേഹത്തിൻ്റെ. ആൾക്കാർക്ക് മനസ്സിലായി കാണും ആരെയാണ് ഉദ്ദേശിച്ചത്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, സ്വാഗതം സർ. സാറെ, എന്റെ ദൈവം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. അങ്ങയുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ അറിയാം, എതിരാളികൾ പോലും വളരെ ആദരവോടെ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ്. അങ്ങ് പലപ്പോഴും വിഗ്രഹാരാധനയുടെ കാര്യങ്ങളിൽ, വിശ്വാസത്തിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് മാറി ശരിക്കും ഈ ദൈവസങ്കല്പം അങ്ങക്ക്, കാര്യം ഇത്രയും വർഷത്തെ അനുഭവിച്ചുകൊണ്ട് ശരിക്കും ഒരു ദൈവം എന്ന സങ്കല്പത്തെ കുറിച്ച്, അങ്ങിലെ സോഷ്യോ പൊളിറ്റിക്കൽ ഒരു പ്രോമിനന്റ് പേഴ്സണാലിറ്റി, എങ്ങനെയാണ് ദൈവത്തെ കാണുന്നത്? ഞാൻ ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ഒരുപാട് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇറങ്ങുമ്പോഴും ദൈവത്തെ സങ്കല്പിച്ചാണ് ഇറങ്ങുന്നത്. എഴുന്നേൽക്കുന്നത് ദൈവത്തെ സങ്കല്പിച്ചാണ്. ഞാൻ ഈ ദൈവങ്ങളെ പലതിനെ പറ്റി സ്മരിക്കുമെങ്കിലും എൻ്റെ അമ്മയച്ഛനെയാണ് ഞാൻ ആദ്യം സ്മരിക്കുന്നത്. അമ്മയും അച്ഛനെയും ദൈവങ്ങളായിട്ട് കാണുന്ന ആളാണ് ഞാൻ. അവരെ തൊഴുതിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകത്തുള്ളൂ. എൻ്റെ വീടുകളിലെല്ലാം അവരുടെ പടം വെച്ചിട്ടുണ്ട്. തൊഴുതിട്ടാണ് പുറത്തിറങ്ങി പോകുന്നത്. എൻ്റെ വിശ്വാസമാണ് എനിക്ക്. പിന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള എൻ്റെ ജനനം തന്നെ ദൈവികമായ ഒരു കാര്യമാണെന്നാണ്. എനിക്ക് മൂത്ത 7 സഹോദരിമാരായിരുന്നു. അപ്പോൾ എവിടെ നിന്നും വന്ന ഒരു സന്യാസി അമ്മയുടെ അടുത്ത് ശബരിമല അയ്യപ്പൻ്റെ നെയ്യ് ബിംബത്തിലാടിയ നെയ്യ് കൊണ്ടുവന്ന് 41 ദിവസം കഴിച്ച് വ്രതമായിരുന്നാൽ ഒരു ആൺകുഞ്ഞ് ജനിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മ എല്ലാ വ്രതങ്ങളോടും കൂടി അത് ജപിച്ചു കഴിച്ചു. അങ്ങനെയാണ് ഞാൻ ജനിച്ചതെന്നാണ് അമ്മ എന്നെ ധരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സായപ്പോൾ കെട്ടുകെട്ടി മൗണ്ട് വഴി, അന്ന് മറ്റേ വഴി പോകാൻ വലിയ പാടാണ്, കൊച്ചായതുകൊണ്ട് കയറ്റം കയറിപ്പോകാനൊക്കെ പ്രയാസമായിട്ട് മൗണ്ട് വഴി, അവിടെയും വലിയ കയറ്റമാണ്, സത്രം വരെ കാറേ പോയിട്ട് അവിടുന്ന് അന്ന് കാറേ വരുന്നവരൊക്കെ 1-2 പേരൊക്കെ കാണത്തുള്ളൂ, ചുരുക്കമാണ് ക്ഷേത്രങ്ങളിൽ. പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഇന്ന ദൈവമൊന്നുമില്ല. പള്ളിയിലിരിക്കുന്നതും മുസ്ലിം പള്ളിയിലിരിക്കുന്നതുമൊക്കെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ് ഞാൻ. ആരെയും ബോധ്യപ്പെടുത്താനും വോട്ട് കിട്ടാനും ഒന്നുമല്ല, അങ്ങനത്തെ പ്രസംഗമുണ്ട്. എങ്കിലും എനിക്ക്, ഞാനൊരു ഹൈന്ദവനാണ്, ഹൈന്ദവ വിശ്വാസിയാണ്. പക്ഷേ മറ്റ് പല വിശ്വാസങ്ങളെയും അംഗീകരിക്കാനും ആദരിക്കാനും ഒരു മടിയും കാണിക്കാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യനതീതമായ, മനുഷ്യൻ്റെ ശക്തിക്കൊക്കെ അതീതമായ ഒരു ശക്തി നമ്മെ നയിക്കുന്നു, ആ ശക്തി ദൈവമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോ ശക്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ ചെറുപ്പം ഒരു ശക്തിയുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നാളെ രാവിലെ ആരും വന്ന് വേള ഉണ്ടാക്കരുത്. ഒരു സ്ത്രീയെ കണ്ടാൽ, അവൾ ഗർഭിണിയാണെങ്കിൽ, ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണാന്നോ പെണ്ണാന്നോ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ്. ഞാനിപ്പോൾ ഈ ദൈവികമായ കാര്യം പറഞ്ഞത് നാട്ടിൽ പലരും വന്ന് എന്നെ കൊണ്ട് കാണിക്കും, ഞാൻ പറയും ശരിയായി. ഈ അടുത്ത കാലത്ത് ഒരാൾ ഡോക്ടർമാരൊക്കെ ആടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലടാ, അതിനൊക്കെ പെണ്ണാണ്, ജനിക്കാൻ പോകുന്നു പറഞ്ഞു. പെൺകുഞ്ഞ് ജനിച്ചു. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് തോന്നുന്നതാണ്, പെട്ടെന്ന് തോന്നുന്ന ഒരു ഫീലിംഗ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ആലോചിച്ചൊന്നും പറയുന്നതല്ല, പെട്ടെന്ന് ഇതിൻ്റെ ഇളയതൊക്കെ ആരാണ്, സഹോദരന്മാരാരൊക്കെ എന്ന് ചോദിച്ചിട്ട് ഇച്ചിരി ഒരു ശാസ്ത്രം ഉണ്ട് അതിനകത്ത്. ഞാൻ പറയും അത് എനിക്കുള്ള ഒരു ദൈവികമായ ശക്തിയിൽ നിന്നുണ്ടാകുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞത്. നാളെ ആരും എൻ്റെ അടുത്ത് പിള്ളേരെ കൊണ്ട് വരരുത്, അത് വേറെ കാര്യം. ഇത് ചിലപ്പോൾ ഒരു പൊട്ടക്കണ്ണൻ്റെ ഭാവേതൃതി ആയിരിക്കാം, അത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ശക്തി വന്നത് ഒരു ദൈവിക ശക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു മകൾ, 2-ാമത്തെ മകളെ, അവൾക്ക് കുട്ടി ജനിച്ചത് താമസിച്ചാണ്. സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഈ സ്കാനിങ് അന്ന് എഴുതി കൊടുക്കാം, ഇപ്പോഴത് പാടില്ല. അന്ന് ഫീമെയിൽ എന്ന് 3 പ്രാവശ്യം സ്കാൻ ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും അവളോട് പറഞ്ഞു, അങ്ങനെ വരാൻ നോക്കുമല്ലോ, ഇത് ആണാണല്ലോ എന്ന് പറഞ്ഞു. പ്രസവിച്ച പാടായിരുന്നു, ഒരുപോൾ ജീവിച്ചിരിപ്പുണ്ട്, മിടുക്കനാണ്. അപ്പോൾ അത്ഭുതകരമായ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതെങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു, എന്താ പറയേണ്ടത്, ഒരു ഡിലീറിയം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴ്ന്നതാണ്, അങ്ങനെ ഒരു രീതിയിലുണ്ടാകുന്നതാണ്. അതുകൊണ്ട് എനിക്കെൻ്റെ ഒരു വിശ്വാസം ദൈവികമായ ഒരു എന്തോ ഒരു ഊർജം അപ്പോൾ നമ്മുടെ തലയിലേക്ക് കടന്നു വരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് എന്താ പ്രതിഭാസത്തെ വിളിക്കാൻ കഴിയുന്നത്? ദൈവം
ദൈവശക്തി എന്നുള്ളതല്ലാതെ ആ പ്രതിഭാസത്തെ എന്താ വിളിക്കാൻ കഴിയും? പലപ്പോഴും ദൈവനിയോഗം പോലെയാണ് ചില കാര്യങ്ങൾ മാറിപ്പോകുന്നത്. ആദ്യം മറ്റൊരു പ്രസ്ഥാനത്തോട് താല്പര്യം ഉണ്ടായിരുന്ന അങ്ങ് ഒരു വളരെ സമ്പന്നനായ കുടുംബത്തിൽ ജനിച്ചു, വേറൊരു താല്പര്യം ഉണ്ടാകുന്നു, വീണ്ടും മാറുന്നു. അപ്പം അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ദൈവം അങ്ങയെ കൈപിടിച്ച് നടത്തിയ ദൈവം ഒരു പ്രത്യേക വഴി നമ്മുടെ ജീവിതം എടുത്ത് നോക്കിയാൽ രണ്ടോ മൂന്നോ ഇൻസ്റ്റൻസസ് ആയിരിക്കുമല്ലോ എല്ലാം മാറ്റുന്നത്. അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അങ്ങയ്ക്കായി ഒരു മാറ്റിവെച്ചൊരു വഴി, അതിലേക്ക് അങ്ങയെ നടത്തിയ എന്തെങ്കിലും അനുഭവങ്ങൾ. എം ജി കോളേജിലാണ് ഞാൻ പോയി പഠിച്ചത്, 1951. 50 തന്നെ പഠിക്കാമെന്ന് ചോദിച്ചില്ല, എം ജി കോളേജിൽ പോയി പഠിച്ചു. എം ജി കോളേജിൽ ഏറ്റവും ശല്യം ചെയ്ത കുട്ടികളുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഏറ്റവും വലിയ വിരോധം ഉണ്ടായിരുന്ന അന്ന് NSSനോടും അതുപോലെയുള്ള ശക്തികളോടും, പക്ഷെ മന്നത്ത് പത്മനാഭനോട് അന്നും സ്നേഹമായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ അച്ഛൻ കിടക്കുന്ന ചാരികസേരയിൽ വേറൊരാൾ കിടക്കുന്ന എൻ്റെ ജീവിതത്തിൽ, അച്ഛൻ മരിച്ചതിനു പിന്നെ ആ ചാരികസേരയില്ല, അവിടെ കിടക്കുന്നത് കണ്ടത് അദ്ദേഹമാണ്. ആ ചാരികസേര വളരെ വലിയ സ്വത്തുകാരനും നിയമസഭാ മെമ്പറും ഒക്കെ ആയിരുന്ന അച്ഛൻ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഉച്ചയ്ക്ക് വീശി കൊടുക്കും. അന്ന് ഫാനൊന്നും ഇല്ലല്ലോ, ഒരു എഴിയിട്ട ഇതാണ് ചാവടി എന്ന് നമ്മൾ പറയും. അവിടെ കിടക്കുമ്പോൾ ആ കസേരയിൽ അച്ഛൻ തന്നെ വീശി കൊടുക്കും. അദ്ദേഹം 10 മിനിറ്റ് ഉറങ്ങും ഭക്ഷണം കഴിച്ചതിന് ശേഷം. പത്മനാഭനാണ് എൻ്റെ ലോകത്ത് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ മനുഷ്യരിൽ പിന്നെ ദൈവം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് എത്തിച്ചതും നീ ഇന്നതുപോലെ നിൽക്കണമെന്ന് പറഞ്ഞതും അതെല്ലാം ആദരിച്ചതും ഒക്കെ ഒരു ദൈവത്തിൻ്റെ നിശ്ചയമാണ്, പലതും ദൈവത്തിൻ്റെ നിശ്ചയമാണ്. മന്നത്ത് പത്മനാഭൻ നയിച്ച വഴിയാണ് ഞാൻ പോയത്, അതിന് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ ഈ ജാതകത്തിലൊക്കെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എൻ്റെ ജാതകം, അതായത് പറഞ്ഞാൽ അതും ദൈവികമാണ്, കണക്കില്ലാത്ത സ്വത്തുള്ള, കണക്കില്ലാത്തത് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ 2000 ഏക്കർ സ്ഥലമുള്ള, നാട് മുഴുവനുള്ള, ഞാനെ പഠിക്കേണ്ട ESLC അന്ന് ESLC കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയവും ഇംഗ്ലീഷിൽ പഠിക്കുന്ന കാലമാണ്. ESLC കഴിഞ്ഞപ്പോൾ നീ വീട്ടിൽ നിന്നാൽ മതി, അച്ഛൻ പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ട്, 1000 രൂപയാണ് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം, അത് എനിക്ക് അങ്ങ് തന്നേക്കാം, വീട്ടുകാരികളൊക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ, അന്ന് എനിക്ക് 14 വയസ്സോ 15 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ കരഞ്ഞു എന്നാണ്, ഞാൻ കരഞ്ഞിട്ടുള്ള ചുരുക്കം സന്ദർഭങ്ങളിൽ. കൂടെ പഠിക്കുന്നവരൊക്കെ കോളേജിൽ പഠിക്കാനെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാനിവിടെ ചേന വെച്ചും വാഴ വെച്ചും കഴിയേണ്ടി വരുമല്ലോ എന്നൊരു പെട്ടെന്നൊരു തോന്നുന്നു. അപ്പോൾ അമ്മ ഇടപെട്ടു, എന്നാൽ നീ ഇൻ്റർമീഡിയറ്റ് വരെ പഠിക്കുന്നു പറഞ്ഞു. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പഠിത്തം നിർത്താൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ജാതകത്തിൽ ചക്രവർത്തി യോഗമൊന്നോ ഗജകേസരി യോഗമൊന്നോ ഒക്കെ പറഞ്ഞ യോഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജ്യോതിഷന്മാർ പറയുന്നതാണ്. പക്ഷേ എനിക്ക് വേറൊരു ദോഷം ഗ്രഹമുണ്ട്, വ്യാഴം 12 അപ്പോൾ ഭയങ്കര ചെലവാളിയും ദുർവർത്തനുമായിരിക്കും. ദുർവർത്തനം എന്ന് പറഞ്ഞാൽ ചീത്ത പ്രവർത്തനത്തിലല്ല, അത് കുറേയൊക്കെ ജാതകത്തിൽ ശരിയായി. അത് ഈ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ട് പറ്റിയൊരു കുഴപ്പമാണ്. മൊത്തമുള്ള സ്വത്തിൻ്റെ ഒരു 85% ഞാൻ വിറ്റു. തമിഴ്നാട്ടിലെങ്ങും എനിക്ക് ഇനി 1 സെൻറ്റ് സ്ഥലമില്ല. 1000 ഏക്കറുള്ളതിൽ 1 സെൻറ്റ് പുളിയറ, കുടിയിരിപ്പ്, ചേരമഹാദേവി, തിരുനെൽവേലി, അമ്പാസമുദ്രം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കടയനല്ലൂർ, ഇവിടെയുള്ള 1 സെൻറ്റ് വസ്തുവില്ലാതെ മുഴുവൻ ഞാൻ വിറ്റു. അപ്പോൾ ഈ വ്യാഴം 12 എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 80-ാമത്തെ വയസ്സ് ഞാൻ നോക്കുമ്പോൾ അതും ദൈവവിശ്വാസം. അങ്ങയുടെ ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് വന്നാൽ, നമ്മൾ ഇന്ത്യയിലൊക്കെ ഈ പൂർവ്വജന്മം പുനർജന്മം ഒക്കെ പറയും, ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും ചിന്തിക്കാതെ കാണില്ല? ഇത് പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ അവിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവനാണല്ലോ ഹിന്ദു, ക്രിസ്ത്യാനിയും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. എപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്ത് നിന്ന് താഴോട്ട് വരുമ്പം സ്വർഗരാജ്യത്തുള്ള ക്രൈസ്തവ വിശ്വാസികളെ കൂടെ കൊണ്ടുവരുന്നു, അത് പുനർജന്മമാണ്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മളങ്ങനല്ല. ഏതെങ്കിലും ഒരു ജീവിയായി പുനർജന്മം ഉണ്ടാകും, അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ മഹാരാജാവ് പുഴുവായിട്ട് ജനിച്ചെന്ന് വരും, അത് വേറെ കാര്യം. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്നത് മിക്കവാറും അത്യാധുനിക അല്ലാത്ത പഴയ മതങ്ങളുടെയൊക്കെ ഒരു പിന്തുടർച്ച. ക്രൈസ്തവ സഭ പോലും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അവരെ ഇപ്പം മരണം കഴിഞ്ഞ് അച്ഛന്മാർ പ്രാർത്ഥിക്കുകയും മെത്രാന്മാർ കബറടക്ക് കടത്തുകയും ചെയ്യുമ്പോൾ നീ കർത്താവിൻ്റെ വലത്ത് വയസ്സിരുന്ന് നീ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ വരുന്നത്. അപ്പോൾ അത് പുനർജന്മമല്ലേ? പക്ഷേ എത്ര കൊല്ലം കഴിഞ്ഞാൽ എപ്പോഴാണ്, പക്ഷേ പുനർജന്മത്തിൽ അവരും കുറച്ച് വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു അല്ല എന്ന് പറഞ്ഞു. നരകത്തിൽ പോകുന്നവൻ തിരിച്ചു വരത്തില്ല. അതിപ്പോൾ നമ്മൾ നരകത്തിൽ പോകുന്നവൻ തിരിച്ച് എവിടെ കാണും പുഴുവായിട്ടോ ഏറ്റവും ജീവിക്കുക എന്നറിയത്തില്ല നരകത്തിൽ പോകുന്നവൻ. ഇപ്പോൾ പിന്നെ നരകത്തിൽ പോകുന്നവൻ ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ട്. വാക്കും പ്രവൃത്തിയും ആയിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേര് നരകത്തിൽ പോകുന്നവരുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഒരു വലിയ ട്രാൻസിഷൻ, അതായത് ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല.
ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു തെറ്റ്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ അതിലായവുണ്ട്, അതെ ഇപ്പം മാറുന്നുണ്ട്, വളരെ മാറ്റമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദ്യം ഫോളോ ചെയ്തത് വെള്ളം ചേർക്കാതെ മാർസിനെയും കൺസിഡർ ചെയ്യാം, മാവോയിയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായി യുദ്ധം ചെയ്ത ശക്തികൾ എന്ന് പറയുന്നത് ചർച്ചാണ്. ആ ചർച്ചിനോടുള്ള പകയിൽ നിന്നാണ്, അതായത് ജർമ്മനിയിൽ ഞാൻ കാർൽ മാർക്സ് ജീവിച്ച വീട് പോയി കണ്ടിട്ടുണ്ട്. ജർമ്മനിയിൽ ജീവിച്ച കാറൽ മാർക്സിൻ്റെ വീട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, അതൊന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ ജീവിക്കാൻ കഴിയാതെ ജർമ്മനിയിൽ നിന്ന് ഓടി ഇംഗ്ലണ്ടിൽ പോയിരുന്നാണ്. ആ പ്രൊഡ്യൂസറോട് കൂടിയാണ് മാർക്സ്, ഞങ്ങളൊക്കെ ഇത് കമ്മ്യൂണിസം പഠിപ്പിച്ച കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ് മാർക്സ് ഇത് എഴുതിയത്. അപ്പോൾ ഈ ചർച്ചിനെതിരായി ക്രൈസ്തവ മതത്തിൻ്റെ പല കാര്യങ്ങൾക്കും എതിരായി, ക്രിസ്തു വിശ്വാസത്തിനെതിരായി പ്രവർത്തിച്ചു വന്ന മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കൂട്ടുത്തരവാദിത്തത്തിലുണ്ടായ 10 കൽപ്പനകളാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അറിയാമല്ലോ. അപ്പോൾ ആ മാനിഫെസ്റ്റോയിൽ ഇത് വന്നു. കുടുംബത്തിലുള്ള മാന്യതയും കുടുംബത്തിലുള്ളത് കുടുംബം എന്നൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരന് കുടുംബം തന്നെ ഏറ്റവും പ്രധാന. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് മാറിയിട്ടുണ്ട്, ദൈവവിശ്വാസം അനുവദിച്ചിട്ടുണ്ട്. ശബരിമല വരുന്ന ആളുകളിൽ നല്ല ശതമാനം കമ്മ്യൂണിസ്റ്റുകാരും, അമ്പലങ്ങളിൽ പോകുന്നവർ, ഈ മന്ത്രിമാരുടെയൊക്കെ ഭാര്യമാരൊക്കെ അമ്പലങ്ങളിൽ, മക്കളും ഭാര്യമാരും എല്ലാം മത്സരിച്ച് പോകും. ഗുരുവായൂരൊക്കെ ക്യൂ നല്ലി ഒന്ന് ഇടുന്നേ, അവർ കയറുകയല്ല, അവർ വന്ന് ഗസ്റ്റ് ഹൗസിൽ ഇരിക്കും, ഇവരെ അയക്കും. മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. സെക്കുലറിസത്തിൻ്റെ പേരിൽ ഈ ദൈവികത, ആത്മീയത, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവയെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അങ്ങനെ നിർത്തിയത് കൊണ്ട് ഒരു വാല്യൂ ഡീഗ്രഡേഷൻ ഉണ്ടായിട്ടുണ്ട്, വളരെയുണ്ട്. ഇപ്പൊ ഹിന്ദു തത്വങ്ങളിൽ വരുന്ന മാന്യത ക്രിസ്ത്യാനിയോ മുസ്ലിമോ പഠിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഹൈന്ദവ ഇപ്പോ ഗീത പഠിപ്പിക്കുക, ഗീതയിൽ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കിട്ടിയിരുന്ന സ്വഭാവ രൂപീകരണത്തിന് പ്രയോജനപ്പെടാമായിരുന്ന വിദ്യാഭ്യാസം ഇന്ന് ഇല്ലാതാക്കിയത് വലിയ തെറ്റാണ്. രണ്ട് തെറ്റാണ് പറയുന്നത്, ഒരു തെറ്റൂടെ പറയാം ഞാൻ. തെറ്റാണ് മൂല്യശോഷണം വന്നു. ഈ ശ്രീരാമൻ്റെ കഥ പഠിപ്പിക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാനാ, ശ്രീരാമനെ പഠിപ്പിക്കുന്നത് എന്താ, ശ്രീരാമനെക്കുറിച്ച്? തൻ്റെ അച്ഛൻ തൻ്റെ ചെറിയമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം പരിപാലിക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ മനപ്രയാസം മനസ്സിലാക്കി ശ്രീരാമൻ സ്വയം നാട്ടിലേക്ക് പോവുക. ത്യാഗത്തിൻ്റെതായ ഒരു കഥ കുട്ടികൾ പഠിക്കുക. അച്ഛൻ മരിച്ചുവെന്ന് പറഞ്ഞപ്പോൾ കാലിൽ കിടന്ന മെതിയടി ഊരി ഭരതൻ്റെ ഈ കൊടുത്തയച്ച് വെച്ച് ഭരിക്കുകയാണ്. അപ്പോൾ ഭരതനെ പറ്റി വരുമ്പോൾ എന്താ, സ്വന്തം ആളുകളെ രാജാവിനെ എങ്ങനെ പുറത്താക്കി കൊല്ലണമെന്ന് വിശ്വസിച്ചിരുന്ന ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാമൻ്റെ ഭരണവും രാമൻ വരുന്നതുവരെ രാമനെ കാത്ത് ഭരതനിരിക്കുന്നു, സിംഹാസനത്തിൽ ഇരുന്നില്ല. അപ്പം മാനിക്കേണ്ടവരെ മാനിക്കുകയും അംഗീകരിക്കേണ്ട അംഗീകരിക്കുകയും നമ്മൾ ശരിയായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അത് വേറെ ഉണ്ട്, ആ സന്ദേശങ്ങൾ വേറെ പലതുമുണ്ട്. ദുഷ്ടന്മാരെ കൊല്ലുന്നതിന് വേണ്ടി നമ്മളൊക്കെ പഠിക്കുന്ന ആളെ ദുഷ്ടന്മാരെ കൊല്ലുന്നതിന് വേണ്ടി അവതരിക്കും. ആ അവതാരം നമ്മൾ പൂർണ്ണമായിട്ടും പിന്നെ ഉൾക്കൊള്ളുന്നു. ആ അവതാരങ്ങൾക്ക് ഓരോ ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശങ്ങൾ ഇന്നതാന്ന് പഠിപ്പിക്കും. പക്ഷേ ഇതൊന്നുമില്ലല്ലോ. നമ്മുടെ കുട്ടികളെ അധ്യാപകർ ശിക്ഷിക്കുന്നത് ശിക്ഷാർഹമാക്കി കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസം പോയി, ഡിസിപ്ലിൻ കുറഞ്ഞു, വിദ്യാഭ്യാസം പോയി. ചാരായം അടിച്ചേച്ച് സ്കൂളിൽ വന്നിരിക്കുന്നവനെ, എനിക്ക് അനുഭവമുണ്ട്, എൻ്റെ സ്കൂളുണ്ട്, ഇരുന്നവനെ ശിക്ഷിക്കാൻ പാടില്ല. പിന്നെ നമ്മളൊക്കെ ഇടപെട്ട് നാടായതുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ പറയും. അരക്കുപ്പി ചാരായമായിട്ടാണ് പിടിക്കുന്നത് ഉച്ചയ്ക്ക്, ബ്യൂറേസിൽ നിന്ന് വാങ്ങിക്കുന്ന. നമ്മളെയൊക്കെ തെറ്റും പറ്റും അടിച്ചിട്ടുണ്ട് സാറന്മാർ, ധൃതി കാണിക്കുന്നതിനാണ്. ഞാൻ ഒരിക്കൽ സിഗരറ്റ് വലിച്ചേന്, ജീവിതത്തിൽ വലിച്ചിട്ടില്ല, വലിച്ചുടനെ ചുവ വന്നു. എൻ്റെ കൂടെ രണ്ടു മൂന്ന് പേരുണ്ട്, അവർ രണ്ടുപേരും പിന്നെ ഉദ്യോഗസ്ഥന്മാരും ഹെഡ്മാഷന്മാരും എഇഒമാരും ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത് വരാം. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോയി. ഒരു മൂത്രപ്പനയുണ്ട്, മൂത്രപ്പനയ്ക്കകത്ത് ചെയ്തപ്പോൾ രാത്രി പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത്, സാറന്മാർ പഠിപ്പിക്കും, വീട്ടിൽ വന്ന് പഠിപ്പിക്കില്ലല്ലോ. അപ്പോൾ അവിടെ കിടക്കും, രാത്രി അവിടെ കിടന്ന് പഠിക്കും. അതിരാവിലെ എണീറ്റ് വീട്ടിൽ പോയി കുളിച്ചു വെച്ച് പിന്നെയും പള്ളിക്കൂടത്തിൽ വരും. അപ്പോൾ ഞങ്ങളുടെ ഒരു പുരോഹിതനാണ് അച്ഛനായ ഹെഡ്മാഷ്. അപ്പോൾ ഈ മേളിയിൽ നിന്ന് പോകുകയും എൻ്റെ ചുമയും
കേട്ട് അച്ഛൻ ഇറങ്ങി വന്ന് പീട്ടിച്ച് പാടപെടാന്ന് മൂന്ന് പേർക്കും. കുഞ്ഞച്ചൻ ദേവദാസ് ഇന്ന് എനിക്ക് ഓർമ്മ വേണ്ടി രണ്ട് പേരായി എൻ്റെ കൂടെ പഠിക്കുക. തേർഡ് ഫാർത്തിൽ പബ്ലിക് പരീക്ഷയാണ്, നീ SSLC പോലെ തന്നെ, ESLC പോലെ തന്നെയാണ്. ഇത് വീട്ടിലറിഞ്ഞപ്പോൾ അവിടെയും കിട്ടി തല്ല്. വീട്ടിലറിഞ്ഞപ്പോൾ അവിടുന്ന് അമ്മയാണെന്നോ അച്ഛനാണെന്നോ പറയാം, അമ്മയാണ് നല്ലടി തന്നു, ഞാൻ ഒറ്റയാളേ ഉള്ളൂ. എന്നിട്ടും കുട്ടികളെ ചെറിയ ശിക്ഷ, ആരും കടാരി വെച്ച് കുട്ടുകാരുടെ കുട്ടികളെ ആരും വടി വെച്ച് തെരണ്ടി വാരി വെച്ച് അടിക്കുന്നുമില്ലല്ലോ. കുട്ടികൾക്ക് ചെറിയ ശിക്ഷ കൊടുക്കുന്നത് ഈ രാജ്യത്തെ തടഞ്ഞത്, അവിടെയും ജനാധിപത്യം വന്നത്, അവിടെയും അമേരിക്കൻ മോഡലും ബ്രിട്ടീഷ് മോഡലും വന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ ശകലപ്പിഴവാണ്. ഏറ്റവും മുതിർന്ന നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ ഒരാളാണ്. പക്ഷേ ഒരു ആത്മീയ കാര്യത്തിൽ അടിസ്ഥിതമായി നമ്മുടെ പല അച്ഛനമ്മമാർക്കും ഒരു ഡൗട്ടാണ്, എങ്ങനെ ദൈവീകതയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ധാർമ്മികത ആത്മീയത ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങേക്ക് എന്തായിരിക്കും അഡ്വൈസ് ദൈവം എന്ന വിഷയത്തെ വരുന്ന കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്ക്, 8-10 വയസ്സായ കുട്ടികൾക്ക് എന്ത് പറഞ്ഞാണ് അവരിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്തോടെയാണ്. പൂജാപുറി ഒന്നും വന്നില്ല, ഇപ്പം പൂജാപുറി ഉണ്ട്, ചവിട്ടുപടിയുടെ കീഴിലാണെന്നുള്ളതേ ഉള്ളൂ പൂജാപുറി. അതൊക്കെ വിവരക്കേട് കാണിക്കുക, ഓരോരുത്തരുടെ പണക്കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയാണ് പൂജാമുറി. അവിടെ വേണ്ട, നമ്മുടെയൊക്കെ ഉമ്മർത്ത, ഉമ്മർത്ത് കത്തിച്ചു വെച്ച നാമം ജീവിക്കും. എന്തുവാ നാമം? രാമനാമം. രാമനാമം കത്തും. വൃശ്ചികമാസി 41 ദിവസവും അയ്യപ്പഗീതങ്ങളാണ്. വീട്ടിൽ അഴിയുമ്പെടുക്കുകയുണ്ട് സ്ഥിരമായിട്ട്. നമ്മുടെ അമ്പലത്തിൽ, നമ്മുടെ പിറന്നാളിനെങ്കിലും അമ്പലത്തിൽ അയക്കും. അന്ന് അമ്പലത്തിൽ അയക്കുമ്പോൾ അവിടെ അരിയൊന്നുമില്ല, തേങ്ങയും നെല്ലും ശർക്കരയും ഒക്കെ കൊട്ടന്ന അയക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടെ കൂടാരെങ്കിലും പരിചാരം കാണും, കൊണ്ടുപോകും. അവിടെ ചെന്ന് ഈ അരി നെല്ല് കുത്തി ഉടക്കലാണ്, പായസവും ചോറുമാക്കി കഴിഞ്ഞ് അവിടെ അടുത്ത കാണിയുള്ളൊരു വീട്ടിൽ ചെന്ന് ഇത് കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ വരണ്ടി. അപ്പം നമ്മളെ ഒരു 2-3 വയസ്സ് പോലെ അമ്പലവുമായിട്ട് ബന്ധപ്പെടുത്തുക. ഞാൻ എറണാകുളത്ത് കോളേജിൽ പഠിക്കുമ്പോഴും തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴും സ്ഥിരമായിട്ട് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറ്റത്തില്ലാരെയും. ശ്രീകണ്ഠേശ്വരത്ത് പോവും, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പോകും. നടന്നു പോകാനുള്ള ദൂരം MNA കോട്ടേഴ്സ് കിടക്കുന്നതിനടുത്തായിരുന്നു നമ്മുടെ എൻ്റെ ഹോസ്റ്റല്. നടന്നു പോകാനുള്ള ദൂരം അനുസരിച്ച് ശ്രീകണ്ഠേശ്വരം, ചിലപ്പോൾ കടപ്പുറം വരെ നടക്കും, കടപ്പുറം ക്ഷേത്രം വരെ നടക്കും. ആറ്റുകാരൊന്നും വന്നില്ല, നടക്കും. അങ്ങനെയൊക്കെ നമ്മളെ ക്ഷേത്രങ്ങളിലയക്കുകയും നമ്മുടെ സദാചാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും നമ്മൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകർത്താക്കളുടെ നിലയിൽ നിന്ന് പോയി. ഇപ്പോൾ ഏറ്റവും ദോഷം നമുക്ക് ചെയ്യുന്നത് ഈ മൊബൈൽ ഫോണാണ്. ഞാൻ നടത്തുന്ന എൻ്റെ സ്വന്തവും NSS വേണ്ടി നടത്തുന്ന സ്കൂളുകളിൽ നിർബന്ധമായി വെച്ചിരിക്കുന്ന ഒരു കാര്യം, മൊബൈൽ ഫോൺ രാവിലെ 10 മണിക്ക് കൊണ്ടുവന്ന ക്ലാസ് വെച്ചേക്കണം, വൈകിട്ട് എടുത്തുകൊണ്ട് നോക്കണം, ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഈ മൊബൈൽ ഫോണും മൊബൈൽ ഫോണിൽ വരുന്ന വൃത്തിയുള്ളതും വൃത്തി കെട്ടതുമായ സന്ദേശങ്ങളും പടങ്ങളും ഒക്കെ നമ്മുടെ പിള്ളേർ കാണുക, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെ കുറേ കൂടെ നിയന്ത്രിക്കണം. 10, 15, 16 വയസ്സുള്ള പിള്ളേർക്ക് 35,000, 50,000 രൂപയുടെ ഫോൺ മേടിച്ച് വിടുത്ത് കൊടുത്തത് ശരിയല്ല. ഈ മൊബൈൽ ഫോൺ നമ്മൾ ഒരുപാട് പേര് കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ചാടിപ്പോകുന്നു, അതൊന്നും പതിവില്ല, കേട്ടിട്ടില്ല. ഒരുപാട് പേര് ചാടിപ്പോകുന്നു, ചാടിപ്പോയച്ച് 5 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ, പൂർണ്ണ ഗർഭിണികളായി തിരിച്ചു വരുന്ന പിള്ളേർ, ഒരു കൊച്ചിനെ ഒക്കെ തോച്ചുകൊണ്ട് തിരിച്ചു വരുന്ന കുട്ടികൾ, ഇതൊരുപാട് നമ്മൾ കാണുന്ന നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ. ഞാൻ പ്രത്യേകിച്ചും പ്രവർത്തിക്കുന്ന മേഖലകളിൽ പരിഹാരമില്ല. മറ്റു മതത്തിൽപ്പെട്ടവർ, അതിനും തെറ്റൊന്നുമില്ല, മറ്റു മതത്തിൽപ്പെട്ടവരോടെ പോയി അവരോടെ ചോദിച്ചങ്ങ് ജീവിച്ചോട്ടെ, അതിനാർക്കും ആക്ഷേപമില്ല, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. പക്ഷേ നടക്കുന്നില്ല, നമ്മൾ വിചാരിച്ചിട്ടത് നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ പഴയതുപോലല്ല, ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഒരു പരിഹാരവും ഇതിനവരുമായിട്ടൊരു ചർച്ചകളും, പിള്ളേരെ നേരെ വരുത്തക്ക രീതി തന്റെയും തള്ളിയും പരിശ്രമിക്കുകയൊക്കെ ചെയ്യണം. അല്ലാതെ പിള്ളേർ വീട്ടിൽ ഈ പടം കാണുമ്പോൾ തള്ള ഇവിടെ വന്ന് TV കണ്ടുകൊണ്ടിരിക്കരുത്. പഴയപോലെ ജോലിയില്ല, പണ്ടാന്നേ പെണ്ണിന് കുറേ ജോലിയുണ്ട് വീട്ടിൽ, ഇപ്പം അതില്ല. പക്ഷേ ഇപ്പം അങ്ങ് ഒരു തലമുറയ്ക്ക് ഇപ്പം അങ്ങ് പറയുന്ന പോലെ സ്ട്രോങ് ആയി പറയാനുള്ളൊരു ആത്മധൈര്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടില്ല? കാര്യം അങ്ങക്ക് ശേഷം വരുന്ന ഒരു തലമുറ ഒരു വാല്യൂ കാര്യങ്ങളിലൊരു അഭിപ്രായം പറയുന്നില്ല, മാറി നിൽക്കുകയാണ്. അതായത് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാം അംഗീകരിക്കേണ്ടതാണ്, കുടുംബബന്ധം. കുടുംബബന്ധം തകർന്നാൽ മനുഷ്യൻ തകർന്നു, രാജ്യം തകർന്നു, മനസ്സിലായല്ലോ. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യം ഫാമിലി, കുടുംബമാണ്. നമ്മുടെ ഒക്കെ കുടുംബബന്ധം നേരെ നിൽക്കണമെങ്കിൽ ഈശ്വരവിശ്വാസം വേണം, അത്യാവശ്യ വിദ്യ വിശ്വാസം വേണം, മുതിർന്നവരെ അംഗീകരിക്കണം. നമുക്ക് ചില ബന്ധങ്ങളുണ്ട്,
ഇപ്പോൾ ഈ കാലിൽ തൊട്ട് തൊഴുക എന്ന് പറയുന്നൊരു പുതിയ കാര്യം വന്നു. നമ്മൾ പഠിക്കുന്ന പള്ളിക്കൂടത്തിലെ സഹറന്മാരെ രാവിലെ ചെല്ലുമ്പം ആ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രമാണിയും പടക്കാരനുമായ ആളിൻ്റെ ഏക മകൻ ഞാൻ ജാതി നോക്കാതെ ആ സാറിൻ്റെ കാര്യത്തൊട്ട് ഒഴുതേച്ചാ ക്ലാസ് ഇരിക്കുന്നത്. ടി സി മേടിച്ച് പ്രൈമറി സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഒരു രൂപയും കൊടുത്ത് വെറ്റയ്ക്കകത്തൊരു നാരങ്ങയും കൂടെ വെച്ച് കൊടുത്ത് കാലത്തൊട്ട് തൊഴുത് ആ ടി സി വാങ്ങിക്കുന്നത്. ഞാൻ എം എൽ എയും മന്ത്രിയും എം പിയും ഒക്കെ ആകാൻ പോകുമ്പോൾ എന്നെ ഇതിൽ അടിച്ചെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാലത്തൊട്ട് തൊഴുത് ദക്ഷിണയും കൊടുത്തേച്ചാണ് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്, മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്, പാർലമെൻറ്റിലേക്ക് പോയത് എല്ലാം. പക്ഷേ അദ്ദേഹം അവസാനമൊക്കെ മന്ത്രിയായപ്പോഴത്തേക്ക് മരിച്ചുപോയി. പിന്നെ തൊടാനാണില്ല അഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്ക് സാറന്മാരെല്ലാം പോയിപ്പോയി. എല്ലാ സാറന്മാരെയും പോയി കാണാനൊക്കത്തില്ലല്ലോ. അതാണ് നമ്മുടെ ഗുരുത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അച്ഛൻ്റെ അമ്മയുടെയും കാലത്തൊട്ട് തൊഴുന്നതാകെ എപ്പോഴാണ്? കല്യാണത്തിൽ ഒരുങ്ങി വരുമ്പോൾ കതർ മണ്ഡപത്തിൽ നീ തൊഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് തൊഴാൻ വയ്യ, നടു ഉനിയല ആണിനും പെണ്ണിനും ആകെ ഒറ്റ തൊഴിലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തൊഴിയാ, മനസ്സിലായില്ലയോ? അമ്മയും അച്ഛനെയും സംരക്ഷിക്കാത്ത ഒരു കുടുംബം നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗത്തിലും ഉണ്ടായില്ലേ? എന്തുകൊണ്ടാണ് കാര്യം? അവരുടെ സ്വത്തൊക്കെ എഴുതി മേടിച്ചു പാവപ്പെട്ട വല്യന്മാരെയും മൂപ്പിതന്മാരെയും ഒരുപാട് ഉപദ്രവിക്കല്ലേ? നമ്മുടെ കൾച്ചറിലുണ്ടോ അത്? ഒരു യുവാവിൻ്റെ ഊർജ്ജവും എന്നാൽ ഒരു രാഷ്ട്രീയ മുത്തശ്ശൻ്റെ എല്ലാ പക്വതയും ദാർശനികതയും ഉള്ള ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാറാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ വിശാലമായ മേഖലകളിൽ അദ്ദേഹം സംസാരിച്ചു. ഒരു രാഷ്ട്രീയ സാമൂഹിക നേതാവിൻ്റെ ആത്മീയ ദർശനങ്ങൾ നമ്മളോട് പങ്കുവെച്ച ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സാറിന് വളരെയധികം നന്ദി.